ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സെൽവാ ഷിജാർ. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടമാലയും മുട്ട സുർക്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മലബാർ ഏരിയയിലേക്കൊക്കെ വളരെ ഫെയിം ആയിട്ടുള്ള ഒന്നാണ്, എല്ലാ സൽക്കാരങ്ങളിലും നമ്മുടെ പുഡിങ്ങിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ചെറിയ അളവാണ് കേട്ടോ. നമുക്ക് ഏറ്റവും കുറഞ്ഞത് 5 മുട്ട വെച്ചിട്ടെന്നെങ്കിലും ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പം നാടൻ മുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു യെല്ലോ കളറ് കിട്ടും. അപ്പോൾ ഞാനിവിടെ സാധാ മുട്ടാണ് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇതിൻ്റെ മഞ്ഞയും വെള്ളയും നമുക്ക് വേറെ വേറെ ആക്കി എടുക്കണം. അതിനായിട്ട് രണ്ട് പാത്രം, നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുക്കാം. അതിലോട്ട് നമുക്കിത് ഓരോന്നും പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞക്കൊരു ഒഴിക്കേണ്ട പാത്രത്തിൽ നമ്മളൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒന്ന് അരിച്ചിട്ട് ചേർക്കണം. അപ്പോഴാണ് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ രണ്ടും വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ള ഭാഗം ഒന്ന് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് മുട്ടമാലയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ നമുക്ക് മുട്ട സുർക്ക ഉണ്ടാക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ഒന്ന് അരിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു വെള്ള പാട പോലെ ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കിട്ടും. അപ്പം ഞാനിതാ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഒരു ബോട്ടിൽ വേണം. ഞാനിതുപോലെ ഒരു ടിലോൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ടൈപ്പ് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പപ്പട കുത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഹോൾസ് ഇടുന്നതിനേക്കാളും നല്ലത് ഒരൊറ്റ ഹോൾസ് ഇടുന്നതാണ്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് മാല പോലെ കിട്ടുള്ളൂ, അല്ലാതെ ഒട്ടിപ്പിടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഞ്ഞ ഭാഗം ഈ കുപ്പിയിലോട്ട് മാറ്റിക്കൊടുക്കാം. ഞാനിതാ കുപ്പിയിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് നോക്കാം. റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ തന്നെ വേണമെന്നില്ല, നമുക്ക് കുറച്ച് പരന്ന ഒരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലോട്ട് ഞാനിതാ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ പഞ്ചസാര എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ, ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് വെക്കണം. അത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയം വരെ മതി. അപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് ഈ പഞ്ചസാരയിൽ പഞ്ചസാരയും വെള്ളവും നന്നായിട്ടൊന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. നമ്മൾ ബാക്കിയുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഈ ഒറ്റ നൂൽ പരുവം അങ്ങനെയൊന്നും ആവശ്യമില്ല. കണ്ടോ ഇത് സ്റ്റിക്ക് ചെയ്യുന്നൊന്നുമില്ല. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇതിലോട്ട് ആ മുട്ടയുടെ ആ മഞ്ഞക്കൊരു മെല്ലെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ഒരുപാട് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കരുത്, ആ ദ്വാരത്തിൽ കൂടെ അങ്ങനെ വന്നോളും. നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കട്ടി കൂടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. നമുക്ക് മെല്ലെ ഇത് ഇതിലോട്ട് മെല്ലെ ഒരു കയ്യിൽ വെച്ച് അങ്ങ് നീക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇത് ഒഴിക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇതിവിടെ എല്ലാം ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല തിന്നായിട്ട് നല്ല മാലമാല പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ
വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മുട്ട സുർക്ക ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഒരു സ്പൂണ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് കുറച്ച് പച്ചവെള്ളമാണ്, അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നല്ല ക്രീമി ആയിട്ടൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ചേർക്കാത്തത് അതിൽ കട്ട പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വൈറ്റ് കളറ് കിട്ടും. ഈ ഒരു മിക്സ് നമുക്ക് ഈ മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഏലക്ക കുരുവാണ്, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുമ്പം നല്ല ഒരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല ഒരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒന്നോ രണ്ടോ കുരു ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പഞ്ചസാരൻ്റെ സിറപ്പാണ്. അത് നമ്മൾ നേരത്തെ മുട്ടമാല ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അത് ബാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ മധുരം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറച്ചൊരു പഞ്ചസാരൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിലോട്ട് ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മിക്സ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇഡ്ഡലി തട്ടകത്തിലാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഇഡ്ഡലി തട്ടകത്തിലോട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇവിടെ ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മളൊന്ന് മൂടി വെക്കണം കേട്ടോ, എന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഒരു പുഡിങ്ങിൻ്റെ നല്ല ഒരു ടെക്സ്റ്ററാണ്. നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ല, ആ ഒരു ടെക്സ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.